വെൽക്കം ടു രാധസ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ഒരു സ്വീറ്റ് ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ലഡു അല്ലെങ്കിൽ ബൂന്തി ലഡു. അപ്പം നമ്മുടെ വിജയദശമി ഒക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ ഒരു ഡിഷാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൂന്തി ലഡു ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു കപ്പ് കടലമാവ്, ഈ ഒരു മെഷറിംഗ് കപ്പ് യൂസ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു കപ്പ് ഫുൾ കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു ടേബിൾ സ്പൂൺ മുന്തിരി, ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, രണ്ട് ടേബിൾ സ്പൂണോളം നെയ് വേണം, ആവശ്യത്തിന് എണ്ണ ഡീപ് ഫ്രൈ ചെയ്യാൻ മാത്രം, പിന്നെ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പൊ ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കടലമാവിനകത്തേക്ക് ശകലം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിവിടെ മിക്സ് ചെയ്യാനായിട്ട് ഒരു വിസ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീരെ ലംപ്സ് ഇല്ലാതെ നമുക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നല്ല എണ്ണ ഇളക്കണം. ഒരു സ്മൂത്ത് ബാറ്റർ കിട്ടുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടോ, തീരെ ലംപ്സ് ഇല്ലാതെ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വേണം നമ്മുടെ ബാറ്റർ ഇടിക്കാൻ. ലംപ്സ് ഉണ്ടെങ്കിൽ ബൂന്തി ശരിക്കും വരില്ല. അപ്പോൾ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഫ്ലോയിങ് ആയിരിക്കണം, എന്നുവെച്ചാൽ ഒത്തിരി കട്ടിയാവരുത്, ഒത്തിരി ലൂസും ആവരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇത് വെച്ച് നമുക്ക് എങ്ങനെ ബൂന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഇങ്ങനൊരു തവി നമുക്ക് ആവശ്യം ഉണ്ട് ബൂന്തി ഉണ്ടാക്കാനായിട്ട്. ഇപ്പം കിഴുത്തുള്ള ഒരു അരിപ്പയാണേലും മതിയാവും. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈ തവി എണ്ണയുടെ മുകളിലേക്ക് കാണിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ ബാറ്റർ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കടലമാവിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആ സ്പൂൺ കറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടലമാവ് മുത്തുകളായിട്ട് നമ്മുടെ എണ്ണയ്ക്കകത്തേക്ക് വീഴും. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി, മൊരിക്കണ്ട, കുറച്ചൊന്ന് ക്രിസ്പായാൽ മതി. എന്താ ഇങ്ങനെ ഏകദേശം ആയാൽ മതി. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കിങ്ങ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്ട്രിപ്പ് ഞാൻ വറുത്തു. ഇതുപോലെ തന്നെ ബാക്കി നമ്മുടെ കടലമാവ് നമുക്ക് ബൂന്തിയാക്കി എടുക്കാം. ബാക്കി കടലമാവും ഞാൻ ബൂന്തിയായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര മെൽറ്റ് ചെയ്യണം. പഞ്ചസാര പാവ് ഉണ്ടാക്കാനായിട്ട് അതിന് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഈ പാനിലേക്ക് ഇട്ടു. ആ സെയിം മെഷർ ചെയ്ത കപ്പും കൊണ്ട് അര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ചേർത്താൽ ഇത് തിക്കാവാനായിട്ട് കുറേ കൂടെ സമയമെടുക്കും. അതുകൊണ്ട് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് വെള്ളം മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ഒന്ന് ഡിസോൾവ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര നല്ലോണം ഡിസോൾവായി തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. അതിനു വേണ്ടി ഒരു ശകലം പഞ്ചസാര പാവ് കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുമ്പോൾ ഒരു സ്ട്രിങ് കാണണം. ഒരു സ്ട്രിങ് വരുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബൂന്തിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടാണ്, ചൂടോടെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുകയാണ്.
എന്നാലേ ആ ബൂന്തി ഈ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്തെടുക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. ബൂന്തിയിലെല്ലാം ആ പഞ്ചസാര പനി പിടിക്കണം. ഇനിയും നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്സും മുന്തിരിയും വറക്കാം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് പാനിലിടാം. ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം ചൂടാവുമ്പോൾ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കാഷ്യൂ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ കിസ്മിസ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മുന്തിരിയും ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് മുഴുവനും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബൂന്തിയും പഞ്ചസാരപ്പാവിനകത്തും ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ നെയ്യ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ ചൂട് പോവരുത്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് ഈ മിക്സ്ചർ നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. നല്ല ചൂടുണ്ട്, എന്നാൽ നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന അത്രയും ചൂട്. ഇനി ഇങ്ങനെ അമർത്തി നമ്മൾ ഉരുട്ടണം. അമർത്തി ഉരുട്ടുമ്പോൾ ഉള്ളിലെല്ലാം നല്ലോണം ഒട്ടിക്കുള്ളൂ. അപ്പോൾ ചൂടുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. തണുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുളത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അമർത്തി അമർത്തി വേണം ഉരുട്ടാനായിട്ട്. കണ്ടു, ആ ഷേപ്പ് വന്നു. ഇങ്ങനെ ഒരു ലഡു നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ചൂടാറുന്നതിന് മുമ്പേ നമുക്ക് ബാക്കി ലഡു എല്ലാം കൂടെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതാ നമ്മുടെ ലഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചൂടോടെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 ലഡു എനിക്ക് കിട്ടി, 1 കപ്പ് കടലമാവ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്, നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻസ് എഴുതി അറിയിക്കുക. പിന്നെ രാധസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുമല്ല അടുത്ത പ്രാവശ്യം കാണുന്നവരെ താങ്ക് യു ആൻഡ് ബൈ.